ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ ഈ പ്രാവശ്യം നിങ്ങൾ ആദ്യം തന്നെ ഒച്ചത്തി പറഞ്ഞല്ലേ സാറ്, വീണ്ടും പറയിക്കുമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മാതാപിതാക്കളില്ലേ അടുത്ത്, അവർക്കൊരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ അങ്ങനെ നീട്ടിയൊക്കെ പറഞ്ഞോ. സ്തുതിയൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊന്നും മടുപ്പൊന്നും വിചാരിക്കരുത്, നീട്ടിയൊക്കെ പറഞ്ഞോണം. നിങ്ങൾ ഒന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുഖമാണോ എല്ലാവർക്കും? അന്ന് പറഞ്ഞ ഓഡിയോയൊക്കെ നിങ്ങൾ അയച്ചു കൊടുത്തായിരുന്നു. ആ കുറച്ച് പേരൊക്കെ അയച്ചു കൊടുത്തല്ലേ. എന്നോട് രണ്ട് മൂന്ന് ടീച്ചർമാർ പറഞ്ഞു കേട്ടോ, എനിക്കറിയാവുന്ന ടീച്ചർമാരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഓഡിയോയൊക്കെ കിട്ടിയായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ അയച്ചു തന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആ അവരെല്ലാം കേട്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു കുട്ടികൾക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആ അപ്പം നമുക്ക് അതിനെ ബാക്കിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഈശോ ശിരസ്സാണ്, നമ്മളൊക്കെ അവയവങ്ങളാണെന്നൊക്കെ പറഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങളിലൂടെ പറയാനുണ്ട്. അതിനു മുന്നേ ചോദിക്കട്ടെ, ഈ വർഷം ഒരു പ്രത്യേകതയുണ്ടല്ലോ നിങ്ങൾക്ക്. നിങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേകത അല്ലേ? എന്താണ് പറയാമോ? ഈ വർഷം നിങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും വിശുദ്ധരെന്നാണ് പറയുന്നത് കേട്ടോ നാലാം ക്ലാസ്സിലെ കുട്ടികളെ. എന്തുകൊണ്ടാ? ആ ഒന്ന് രണ്ട് പേരൊക്കെ പറയുന്നുണ്ട്. കേൾക്കുന്നില്ല, ഒച്ചോട് ഒച്ചത്തി പറഞ്ഞേ. ആ നിങ്ങൾ ആദ്യ കുർബാന സ്വീകരിക്കാൻ പോകുന്നവരാ അല്ലേ? ആദ്യ കുർബാന സ്വീകരിക്കാൻ പോകുന്നവരാണ്, ഈശോയെ സ്വീകരിക്കാൻ പോകുന്നവരാണ് നിങ്ങൾ. അപ്പോൾ ഈശോയെ സ്വീകരിക്കാൻ പോകുന്നവർക്ക് കൂടുതൽ ഭക്തി വേണം, കൂടുതൽ വിശുദ്ധി വേണം. അപ്പോൾ നിങ്ങൾക്കിപ്പം ഇനി കുംഭസാരമുണ്ട്, വിശുദ്ധ കുർബാനയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുങ്ങിക്കോണം. നിങ്ങൾ ഏതൊക്കെ കൂദാശകൾ സ്വീകരിച്ചു? എത്ര കൂദാശകളുണ്ട് ആദ്യം അതൊന്നും പറഞ്ഞേ. നമുക്ക് അടുത്ത പാഠത്തിൽ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊക്കെ ഉണ്ട്. എങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നതിനൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, അറിയാമായിരിക്കുമല്ലോ. നിങ്ങളൊക്കെ പതുക്കെ പഠിച്ച് തുടങ്ങി കാണും. മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന, കുംഭസാരം, രോഗലേപനം, തിരുപ്പട്ടം, വിവാഹം, ഏഴ് കൂദാശകളുണ്ടല്ലേ. ഏഴ് കൂദാശകളിൽ നിങ്ങൾ ഏതൊക്കെ കൂദാശകൾ സ്വീകരിച്ചു? കുറച്ചുപേർ മാമോദീസ മാത്രമായിരിക്കും സ്വീകരിച്ചത്. ബാക്കിയുള്ളവരൊക്കെ മാമോദീസയും തൈലാഭിഷേകവും വിശുദ്ധ കുർബാനയും സ്വീകരിച്ചവരുണ്ടല്ലേ. അപ്പോൾ നമ്മളിനി ആഘോഷമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒന്നും കൂടെ പോവുകയാണ്. ഈശോയെ ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ടൊക്കെ നിങ്ങൾ ഒരുങ്ങുകയാണല്ലേ. നിങ്ങൾ അന്ന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തൊന്നും ഇല്ലായിരുന്നു. ഇന്ന് നിങ്ങളെല്ലാം പഠിച്ച് ഈശോയെ സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈശോയെ സ്വീകരിക്കാൻ പോകുന്നവർ ഈശോയെക്കുറിച്ചും അറിയണം, സഭയെക്കുറിച്ചൊക്കെ അറിയണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സഭയെക്കുറിച്ചുമൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് പഠിക്കാം. പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് സാറ് പറഞ്ഞത്? എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പിക്കേ. സ്നേഹ ഈശോയെ, ഈ ഒരാഴ്ചക്കാലം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ശിരസായ അങ്ങയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അവയവങ്ങളായി മാറുവാൻ ഞങ്ങൾക്കങ്ങ് അനുഗ്രഹം തരണമേ. എല്ലാ അവയവങ്ങളും കൃത്യമായി പ്രവർത്തിക്കുമ്പോഴാണല്ലോ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്നത്. ശിരസാവുന്ന അങ്ങയോട് ചേർന്ന് പ്രവർത്തനങ്ങൾ എല്ലാം നയിച്ചുകൊണ്ട് കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ അങ്ങയോട് ഒന്നായി ചേരാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ. ആ കണ്ണു തുറക്കാം. കുഞ്ഞു പ്രാർത്ഥനയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ പ്രാർത്ഥന എന്താ പ്രാർത്ഥിക്കുന്നത് ഓർമ്മ വേണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് വചനങ്ങൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ആ വിശുദ്ധ പൗലോസ് ലീഹ കോരിന്തോസിലെ സഭയ്ക്കെഴുതി ഒന്നാം ലേഖനം 12:27 വാക്യം. എന്തായിരുന്നു അത്, ഒന്ന് ആലോചിച്ചേ. ബുക്കൊന്നും മറിച്ച് നോക്കണ്ട, ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. അപ്പോൾ ഈ വചനം നിങ്ങൾ ഇന്ന് വർക്ക് ബുക്കിൽ എഴുതണം കേട്ടോ. വർക്ക് ബുക്കിൽ എഴുതാനുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ നിങ്ങൾ എഴുതണം. ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു വചനം കൂടെ നമ്മൾ പഠിച്ചായിരുന്നു. അവസാന ഭാഗത്ത് നമ്മളൊരു വചനം കൂടെ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു ടെക്നിക്കൊക്കെ പറഞ്ഞായിരുന്നു. വിശുദ്ധ പൗലോസ് ലീഹ കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ
ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം എന്തായിരുന്നു? ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമാകുന്നു. അപ്പോൾ ആ ഒരു വചനമാണ് നമ്മൾ രണ്ടാമതായിട്ട് പഠിച്ചത്. രണ്ട് വചനങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ നമുക്ക് വരാം. നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഓരോ അവയവങ്ങൾക്കും ഓരോ ദൗത്യമുണ്ട് നിർവഹിക്കാനായിട്ട്, അല്ലേ? കൈക്ക് കൈയുടെ ദൗത്യമുണ്ട്, കാലിന് കാലിൻ്റെ ദൗത്യമുണ്ട്. അങ്ങനെ ഓരോ അവയവങ്ങൾക്കും ഓരോരോ ദൗത്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളാണ് ഓരോ അവയവങ്ങളെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ സഭയിൽ നമ്മൾക്കും ഒത്തിരിയേറെ ദൗത്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ശിരസ്സാകുന്ന ഈശോയുടെ ശരീരമായ സഭയിലെ അംഗങ്ങളാണ് ഞാനും നിങ്ങളുമൊക്കെ. ഞാനും അംഗമാണ്, നിങ്ങളും അംഗമാണ്, നിങ്ങളുടെ സഹോദരങ്ങൾ അംഗമാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ അധ്യാപകർ, നിങ്ങളുടെ വികാരിയച്ഛൻ, സിസ്റ്റേഴ്സ്, നിങ്ങളുടെ ബന്ധുക്കാരെല്ലാവരും സഭയിലെ അംഗങ്ങളാണ്. അപ്പോൾ സഭയിലെ അംഗങ്ങളായ നമുക്ക് ചില ചില ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. സഭയിലെ അംഗങ്ങളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ പോരെ. ഇപ്പം നമ്മുടെ രാജ്യം, ഇന്ത്യയിലെ രാജ്യത്തെ ആൾക്കാർ കുറേ കടമകളൊക്കെ നിർവഹിക്കാനുണ്ടല്ലേ. അതേപോലെ സഭയിലെ അംഗങ്ങളായ നമുക്കും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്താണ് സഭയിലെ അംഗങ്ങളായ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ നോക്കാം. ഒന്നാമതായിട്ട് മിശിഹായോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സഭയിലെ അംഗങ്ങളായ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഒന്നാമതെന്നല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ആ ദൗത്യം കഴിഞ്ഞാൽ അതിനോട് ചേർന്നാണ് ബാക്കിയെല്ലാം വരുന്നത്. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ സഹായിക്കാനായിട്ട് സാധിക്കും, നമുക്ക് പ്രമാണങ്ങൾ അനുസരിക്കാനായിട്ട് സാധിക്കും, നമുക്ക് ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കാൻ സാധിക്കും, കള്ളം പറയാതിരിക്കാനായിട്ട് സാധിക്കും, അനുസരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സഭയിലെ ഈശോയുടെ ശിരസ്സായ ഈശോയുടെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും ഈശോയോട് ചേർന്ന് നിൽക്കണം. നിങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചില്ലേ, കഴിഞ്ഞ ക്ലാസ്സിലല്ല, കഴിഞ്ഞ ആദ്യത്തെ പാഠത്തിൽ, തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന മുന്തിരി ചെടി. അതുപോലെ തന്നെ ശിരസ്സാകുന്ന ഈശോയോട് ചേർന്ന് നിൽക്കുന്ന അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മുടെ ജോലികൾ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ നന്മ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാം. അപ്പോൾ ഈശോയോട് ചേർന്ന് നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ദൈവിക ജീവൻ വേണം. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ദൈവിക ജീവൻ വേണം. അപ്പോൾ ഈശോയോട് ചേർന്ന് നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ദൈവിക ജീവൻ വേണം. ജീവനില്ലെങ്കിൽ നമുക്ക് എന്തിനെങ്കിലും കൊള്ളുമോ? ഇല്ല, ഒന്നിനും കൊള്ളത്തില്ല ജീവനില്ലെങ്കിൽ, അല്ലേ? അപ്പോൾ ഈശോയുടെ ദൈവിക ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് എന്ത് വേണം? ദൈവിക ജീവൻ വേണം. ഈ ദൈവിക ജീവൻ എവിടുന്നാണ് കിട്ടുന്നത്? ആ, ഞാനിപ്പോൾ ഒരു കടയിൽ ചെന്ന് ചോദിക്കുവാണ്, ചേട്ടാ ദൈവിക ജീവൻ കിട്ടുമോ, അല്ലേ ചേച്ചി ദൈവിക ജീവൻ കിട്ടുമോ, കിട്ടുമോ നമുക്ക്? ഇല്ല. ദൈവിക ജീവൻ എവിടെ കിട്ടുന്നത്? ആ, എവിടാ കിട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുഞ്ഞ് കഥ പറയാം ഞാൻ. കഥ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയയൊക്കെ കിട്ടുമായിരിക്കും. കഥ ഇങ്ങനെയാണ്. ഒരു കൊച്ച്, അവൻ്റെ അമ്മയ്ക്കൊരു ഓപ്പറേഷനാണ്. അപ്പോൾ ഓപ്പറേഷന് 500,000 രൂപ വേണം. എത്ര ലക്ഷം രൂപ? 500,000 രൂപ. അപ്പോൾ അവൻ്റെ അച്ഛനൊന്നുമില്ല, അച്ഛനൊക്കെ നേരത്തെ മരിച്ചു പോയതാണ്. ഈ കുഞ്ഞു കൊച്ചു മാത്രമേ ഉള്ളൂ. അവനൊരു 5-ാം ക്ലാസ് അല്ലെങ്കിൽ 4-ാം ക്ലാസ്. ആ, നിങ്ങളുടെ പ്രായം തന്നെ കൂട്ടിക്കൂ, പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ നിങ്ങളുടെ പ്രായമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ അച്ഛനൊക്കെ മരിച്ചുപോയി, അമ്മയ്ക്കൊരു ഓപ്പറേഷൻ വേണം, 500,000 രൂപ വേണം. അവന് അവൻ്റെ കുടുക്കയുണ്ട്, അവനൊരു കുഞ്ഞു കുടുക്കയുണ്ടേ. അവൻ ആ കുടുക്ക പൊട്ടിച്ചു. കുടുക്ക പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ആ താകപ്പാടെ കുറേ ചില്ലറയും ഈ നോട്ടും എല്ലാം കൂടെ അവൻ നോക്കിയപ്പോൾ ഒരു 500 രൂപയേ ഉള്ളൂ. എത്ര രൂപയാണ് അവന് വേണ്ടത്? ആ, 500,000 രൂപ വേണം അവന്. അവൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 500 രൂപ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ മോനെ ഈ പൈസയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ദൈവം വിചാരിച്ചാലേ നടക്കത്തുള്ളൂ, ദൈവം വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇവൻ ഈ 500 രൂപയും കൊണ്ട് തൊട്ടടുത്തൊരു കടയിൽ ചെന്ന് ചോദിച്ചു, ചേട്ടാ ദൈവത്തിനെ കിട്ടുമോ, എൻ്റെ കയ്യിൽ 500 രൂപയുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഈ കടക്കാരൻ പറഞ്ഞു, നീ പോടാ എന്ന് പറഞ്ഞ് ഓടിച്ച്. അവന് സങ്കടമായി, പക്ഷേ അവൻ വിട്ടുകൊടുത്തില്ല. അവൻ അടുത്ത കടയിൽ ചെന്നു, ചേട്ടാ എൻ്റെ കയ്യിൽ 500 രൂപയുണ്ട്, ദൈവത്തെ കിട്ടുമെന്ന് ചോദിച്ചു. എവിടെ കിട്ടാൻ? ആ കടക്കാരനും ഓടണമെന്നും പറഞ്ഞ് ഓടിച്ച്. വീണ്ടും അവനിങ്ങനെ അന്വേഷിച്ച് 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 ഒരു 50-ാമത്തെ കടയിൽ ചെന്ന് അവനിങ്ങനെ വിഷമിച്ച് ചോദിക്കുകയാണ്, ചേട്ടാ എൻ്റെ കയ്യിൽ 500 രൂപയുണ്ട്, എനിക്ക് ദൈവത്തെ തരുമോ? അവനെ കടക്കാരൻ പറഞ്ഞ്, തരാം. അവനൊരു അത്ഭുതം, തരാമെന്നോ? ഇതുവരെ ആരും തരത്തില്ലെന്ന് പറഞ്ഞു, ഈ കടക്കാരൻ എനിക്ക് തരാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, 500 രൂപ കൊടുത്തു. കടക്കാരൻ അവന് ഒരു ഒരു മിഠായി കൊടുത്തു. ഈ മിഠായി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അമ്മയുടെ കൈ കൊടുത്താൽ മതി, അമ്മയുടെ ഓപ്പറേഷൻ നടന്നോളും, അമ്മയ്ക്ക് സുഖപ്പെട്ടോളൂ, അമ്മ സുഖപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. ഈ കടക്കാരൻ എന്നിട്ട് ഇവൻ്റെ പുറകെ, ഇവൻ അറിയാതെ പുറകെ ചെന്ന് ആശുപത്രിയിൽ ചെന്ന് ഇവന് സാഹിബിന് വേണ്ട സഹായം, സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തു. അവൻ വിശ്വസിച്ച് അവന് ദൈവത്തെ കിട്ടി എന്നാണ്. യഥാർത്ഥത്തിൽ അവന് ദൈവത്തെ കിട്ടിയോ? കടക്കാരൻ ശരിക്കും നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു ദൈവത്തെ കിട്ടിയോ എന്ന് ചോദിച്ചാൽ അവന് കിട്ടിയില്ല, അവൻ 500 രൂപയ്ക്ക് ഒരു മിഠായി അവന് കിട്ടിയത്. പക്ഷേ ആ കടക്കാരൻ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഒരു കഥ പറഞ്ഞില്ലേ, കൈ കൈയില്ലാത്ത ഈശോ, അതേപോലെ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ആ കടക്കാരൻ ആ ഒരു നല്ല മനസ്സുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ ആ ഓപ്പറേഷന് വേണ്ടിയുള്ള പൈസ ആ കടക്കാരൻ കൊടുത്തു. അവനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവത്തെ കിട്ടി. കടക്കാരനാണ് നമ്മൾ ഈ ശിരസാവ് ദേശിയോട് ശരീരമായിട്ട് ആക്ട് ചെയ്തത്. അങ്ങനെ ആക്ട് ചെയ്ത് ആ കടക്കാരൻ്റെ സഹായത്താൽ ആ ഓപ്പറേഷൻ നടന്നു. അപ്പോൾ അവിടെ അവൻ ഈശോയെ കിട്ടി. നമുക്ക് ദൈവിക ജീവൻ ഇത് കണക്ക് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. ദൈവിക ജീവൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ദൈവിക ജീവൻ നമുക്ക് കിട്ടുന്നത് കൂതാശകളിലൂടെയാണ്. എവിടെ നിന്നാണ് നമുക്ക് ദൈവിക ജീവൻ കിട്ടുന്നത്? ഒച്ചത്തി പറഞ്ഞേ, കൂതാശകൾ. നമ്മൾ ആദ്യം കൂതാശകൾ എത്രയെണ്ണം ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും, അടുത്ത പാഠത്തിൽ നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. അപ്പം നമുക്കറിയാം 7 കൂതാശകളാണുള്ളത്. ഈ ദൈവിക ജീവൻ നമുക്ക് എവിടെ ലഭിക്കുമെന്നാണ് പറഞ്ഞത്? കൂതാശകളിലൂടെ നമുക്ക് ലഭിക്കും. എവിടെ? കൂതാശകളിലൂടെ. അപ്പോൾ കൂതാശകൾ എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. ഇവിടെ നമുക്ക് ഈശോയുടെ ശിരസാകുന്ന ഈശോയുടെ ശരീരമാണ് നമ്മൾ, സഭയിലെ അംഗങ്ങൾ ഓരോരുത്തരും. അപ്പോൾ നമുക്ക് ഈ ദൈവിക ജീവൻ, നമുക്ക് ഈശോയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ശക്തി, പെട്രോളൊക്കെ അടിച്ചാലേ വണ്ടി ഓടത്തുള്ളൂ, അതേപോലെ നമുക്ക് ഈശോയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടുന്നത് ഈ ദൈവിക ജീവനാണ്. നമുക്ക് ദൈവിക ജീവനിലൂടെയാണ് ഈ ശക്തി കിട്ടുന്നത്. അപ്പോൾ ദൈവിക ജീവൻ നൽകുന്നതോ അതാണ് കൂതാശകൾ. എന്താണ് കൂതാശകൾ? ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ, ആ 15-ാമത്തെ പേജിൻ്റെ താഴെ ഭാഗത്തുണ്ട്. ഈശോയോട് ചേർന്ന് നിന്ന് നമ്മുടെ ദൗത്യം നിർവഹിക്കുവാനും സഹോദരങ്ങളോടുള്ള കൂട്ടായ്മയിൽ വളരുവാനും ദൈവിക ജീവൻ നമുക്ക് അത്യാവശ്യമാണ്. ഈ ദൈവിക ജീവൻ നമുക്ക് നൽകുന്നതിനായി ഈശോ സ്ഥാപിച്ചവയാണ് വെരി ഗുഡ് കൂതാശകൾ. ഓക്കെ, നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അപ്പം നമുക്ക് മനസ്സിലായി കൂതാശകളാണ് ദൈവിക ജീവൻ നൽകുന്നതെന്ന്. അപ്പോൾ ഈ കൂതാശകൾ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കണം. ഈശോയോട് ചേർന്ന് നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്താലേ, നമ്മുടെ കടമകളൊക്കെ നമ്മൾ നിർവഹിച്ചാലേ ഈശോയോട് ചേർന്ന് നിന്ന് ഈ കൂതാശകളിലൂടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, ഈശോയുടെ ദൈവിക ജീവൻ നമുക്ക് ലഭിക്കത്തുള്ളൂ. ദൈവിക ജീവൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ കൂതാശകളിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ ദൗത്യങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കുള്ള കടമകൾ? കുറേ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. നമ്മൾ സഭയിൽ അംഗമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കൈയും കെട്ടി ഇരുന്നാൽ പോരാ, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ നമുക്ക് ശക്തി നൽകുന്നത് ഈ കൂതാശകളാണ്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്? നിങ്ങളുടെ സുഹൃത്തിന് ഒരു സഹായം ചെയ്യണം, മാതാപിതാക്കൾ പറഞ്ഞ അനുസരിക്കണം, നല്ലതുപോലെ പഠിക്കണം, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ദൗത്യങ്ങൾ. ഇതിൽ നമ്മൾ വലിയ ദൗത്യത്തിലേക്ക് മാറും. വചനപ്രഘോഷണവും സുവിശേഷ പ്രഘോഷണവും അങ്ങനെ ഒത്തിരി വലിയ ദൗത്യങ്ങളിലേക്കൊക്കെ ഈശോ നമ്മളെ ഏൽപ്പിക്കും. അപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിട്ട് ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇത് ചെയ്ത് നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ഈശോ ഏൽപ്പിക്കും. നമുക്കൊരു തീരുമാനം എടുത്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. എന്ത് തീരുമാനമാണെന്നറിയാവോ? നമ്മളെല്ലാവരും സഭയിലെ അംഗങ്ങളല്ലേ, നമ്മൾ സഭയിലെ അംഗങ്ങളാണ്. അപ്പോൾ സഭയിലെ അംഗങ്ങളായ നമ്മൾ സഭയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഒക്കെ അറിയുന്ന എവിടെയാണ്? മതപഠന ക്ലാസ്സുകളിലാണ്, അല്ലെ, നമ്മുടെ വിശ്വാസ പരിശീലന കേന്ദ്രങ്ങളിലാണ്. അപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാം, ഞാൻ സൺഡേ സ്കൂളിൽ അല്ലെ നമ്മുടെ വിശ്വാസ പരിശീലനത്തിന് മുടങ്ങാതെ കൃത്യമായി പങ്കെടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കണ്ടതാട്ടോ. നിങ്ങൾ ഈ ട്രോളൊക്കെ കാണത്തില്ലേ? ട്രോളൊക്കെ നിങ്ങളുടെ ഫോണിലൊക്കെ നിങ്ങൾ കാണത്തില്ലേ? ട്രോള് കണ്ടതാണ്. ഒരാൾ, അവന് പഠിക്കാൻ അങ്ങനെ വലിയ മിടുക്കണമൊന്നുമല്ല, അപ്പോൾ അവൻ്റെ വീട്ടിലിങ്ങനെ എല്ലാ വർഷവും അവന് കിട്ടിയ വിശ്വാസ പരിശീലനത്തിന് മുടങ്ങാതെ പോയതിന് കിട്ടിയ സമ്മാനങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ പറയുവാണ്, എനിക്ക് വലിയ മാർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് ഈശോയെ അറിയാനും നല്ല ജീവിതം നയിക്കാനും പറ്റിയല്ലോ എന്ന്. അപ്പം അങ്ങനെ നമുക്ക് മാർക്കിനെക്കാട്ടിയും നമുക്ക് ഈശോയെ അറിയാനും നല്ല ജീവിതങ്ങൾ നയിക്കാനും നമുക്ക് സാധിക്കണം. മാർക്കും വേണം കേട്ടോ, വേണ്ടെന്നല്ല. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ജീവിക്കാനായിട്ട്
മതപഠന ക്ലാസ്സുകളിൽ വിശ്വാസ പരിശീലനത്തിന് മുടങ്ങാതെ ഞാൻ പങ്കെടുക്കും എന്ന തീരുമാനം നമ്മൾ ഇന്ന് എടുക്കുകയാണ് കേട്ടോ. നിങ്ങളിനി മുടങ്ങരുത്. അപ്പം ഞാൻ അടുത്ത നാലാം ക്ലാസ്സിൽ എല്ലാവരും നോക്കിക്കേ, നമ്മുടെ അതിരൂപത എന്നൊക്കെ നിങ്ങൾ ഇതുവരെ മുടങ്ങാതെ പങ്കെടുത്തു, അതിരൂപത എന്നൊക്കെ നാലാം ക്ലാസ്സുകാർ ഇതുവരെ മുടങ്ങിയിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് സമ്മാനമൊക്കെ തരും എന്നാലോചിച്ച് നോക്കിക്കേ, എല്ലാവർക്കും സമ്മാനം. അപ്പോൾ അങ്ങനെ നിങ്ങൾ മുടങ്ങരുത് എന്നൊരു തീരുമാനം എടുക്കണം. നാലാം ക്ലാസ്സിൽ മാത്രമല്ല കേട്ടോ, ഇനിയുള്ള ക്ലാസ്സുകളിലും നിങ്ങൾ മുടങ്ങാതെ വിശ്വാസ പരിശീലനത്തിൽ പങ്കെടുക്കണം. നമുക്ക് വർക്ക് ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾ അടയാളപ്പെടുത്തിയോ കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തുക, ഉത്തരങ്ങൾ പഠിക്കുക, വർക്ക് ബുക്കിലും അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതുക. നമുക്ക് ആദ്യം ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഒരു പ്രവർത്തനമുണ്ട്, ചേരുമ്പടി ചേർക്കാനായിട്ട് പ്രവർത്തനമുണ്ട്. പേജ് 17 നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. കണ്ണുകൾ, കണ്ണുകൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അവിടെ നോക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കി, സഭയുടെ ശിരസ്, കാണുന്നു, ദൈവിക ജീവൻ, സംസാരിക്കുന്നു, കേൾക്കുന്നു, ഇത്തരം കാര്യങ്ങളാണ് നമുക്കുള്ളത്. കണ്ണുകൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞേ. ആ വെരി ഗുഡ്, വെരി ഗുഡ്. കാണാൻ, അപ്പോൾ കണ്ണുകൾ കാണാൻ അങ്ങോട്ട് നിങ്ങളെ യോജിപ്പിക്കുക. അടുത്തത് കാതുകൾ, എളുപ്പമല്ലേ, ഈസി അല്ലേ. കാതുകൾ, കാതുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കേൾക്കാൻ, കാതുകൾ കേൾക്കാൻ. ആ അത് നിങ്ങൾ അടയാളപ്പെടുത്തിയല്ലോ. മൂന്നാമത് അധരങ്ങൾ, അധരങ്ങൾ നമ്മൾ എന്തിനാണ് അയ്യോ സാർ ഉത്തരം പറഞ്ഞല്ലേ, അധരങ്ങൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആ സംസാരിക്കാൻ. സാർ ഉത്തരം പറഞ്ഞു പോയി, കുഴപ്പമില്ല, അധരങ്ങൾ സംസാരിക്കാനായിട്ട്. അടുത്തത് മിശിഹ, മിശിഹായാണ് ഇന്ന് നമുക്ക് മിച്ചമുള്ളത്. മിശിഹായ ഉണ്ട്, കൂദാശകളും ഉണ്ട് കേട്ടോ, മിശിഹായ ഉണ്ട്, കൂദാശകളുമാണ് നമുക്ക് ഇനിയുള്ളത്. അപ്പോൾ നോക്കിക്കേ, സഭയുടെ ശിരസ്, ദൈവിക ജീവൻ, രണ്ടെണ്ണം മിച്ചമുണ്ട്. അപ്പോൾ ഏതായിരിക്കും? മിശിഹ എന്താണ്? നമ്മൾ പഠിച്ചു, ഇത്രയും ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, സഭയുടെ ശിരസ്സാണ്. അപ്പോൾ മിശിഹ, ആ വെരി ഗുഡ്, സഭയുടെ ശിരസ്. അവസാനമായിട്ട് കൂദാശകൾ, കൂദാശകൾ എന്താണ്? ദൈവിക ജീവൻ പ്രദാനം ചെയ്യുന്നു. ഓക്കെ, അടയാളപ്പെടുത്തിയല്ലോ, അടയാളപ്പെടുത്തിയെങ്കിലും നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 18 പേജിൽ ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, തിരുസഭ എങ്ങനെയുള്ളവരുടെ സമൂഹമാണ്? ഒന്നാമത്തെ ചോദ്യം കേട്ടോ, തിരുസഭ എങ്ങനെയുള്ളവരുടെ സമൂഹമാണ്? അതിൻ്റെ ഉത്തരം നമ്മുടെ 14 പേജിൽ നമ്മുടെ പാഠം തുടങ്ങുന്ന തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈശോയിൽ വിശ്വസിച്ച് അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുന്നവരുടെ സമൂഹമാണ് തിരുസഭ. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തുടക്കത്തിൽ 14 പേജിൻ്റെ ആദ്യം കിടപ്പുണ്ട്, കണ്ടോ നിങ്ങൾ. ഇനി രണ്ടാമത്തെ ചോദ്യം, സഭാശരീരത്തിൻ്റെ ശിരസ് ആരാണ്? സഭാശരീരത്തിൻ്റെ ശിരസ് ആരാണ്? നിങ്ങൾക്കറിയാം ഉത്തരം, എങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ 15 പേജിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നോക്കി ഏറ്റവും മുകളിൽ ആദ്യത്തെ വരിയല്ല, രണ്ടാമത്തെ വരിയിൽ, സഭാശരീരത്തിൻ്റെ ശിരസ് മിശിഹായാണ്, സഭാശരീരത്തിൻ്റെ ശിരസ് മിശിഹായാണ്, കണ്ടോ. അതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, എന്തിനാണ് ഈശോ കൂദാശകൾ സ്ഥാപിച്ചത്? ഈശോ എന്തിനാണ് കൂദാശകൾ സ്ഥാപിച്ചത്? അത് ഈ 15 പേജിൽ ഏറ്റവും അവസാനത്തെ ആ ഒരു പാരഗ്രാഫ്, ചെറിയൊരു പാരഗ്രാഫില്ലേ, ഈശോയോട് ചേർന്ന് നിന്ന് നമ്മുടെ ദൗത്യം നിർവഹിക്കുവാനും സഹോദരങ്ങളുള്ള കൂട്ടായ്മയിൽ വളരുവാനും ദൈവിക ജീവൻ നമുക്ക് ആവശ്യമാണ്. ഈ ദൈവിക ജീവൻ നമുക്ക് നൽകുന്നതിനായി ഈശോ സ്ഥാപിച്ചവയാണ് കൂദാശകൾ. അത് ഉത്തരവായിട്ട് ഉത്തരം അടയാളപ്പെടുത്തുക കേട്ടോ. അടുത്ത ചോദ്യം, ഈശോ തൻ്റെ ദൈവിക ജീവൻ നമുക്ക് പകർന്നു നൽകുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞു ദൈവിക ജീവൻ പകർന്നു നൽകുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഉത്തരം 16 പേജിൽ ഏറ്റവും മുകളിലുണ്ട്. കൂദാശകളിലൂടെ ഈശോ തൻ്റെ ദൈവിക ജീവൻ നമുക്ക് നൽകുന്നു. കൂദാശകളിലൂടെ ഈശോ തൻ്റെ ദൈവിക ജീവൻ നമുക്ക് നൽകുന്നു. അടുത്തതായിട്ട് 5 ചോദ്യമാണ്, ദൈവിക ജീവന് വളരുവാൻ നാം എന്തു ചെയ്യണം? ദൈവിക ജീവന് വളരുവാനായിട്ട് നാം എന്തു ചെയ്യണമെന്നുള്ള ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ഈ 16 പേജിൻ്റെ അവസാനത്തെ 3 വരികളാണ്. ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും നമുക്ക് നിറവേറ്റാം. അപ്പോൾ ഈശോയുടെ ജീവൻ നമ്മിലേക്കും നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും ഒഴുകും. ഓക്കെ, കൃത്യമായോ? ഇതിൻ്റെ അകത്ത് 2 ചോദ്യങ്ങളാണ് നമ്മുടെ വർക്ക് ബുക്കിലുള്ളത്. അപ്പോൾ ഈ ഉത്തരങ്ങൾ തന്നെയാണ് വർക്ക് ബുക്കിലെ ചോദ്യങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ഉത്തരങ്ങളായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമ്മുടെ വർക്ക് ബുക്കിലെ ആക്ടിവിറ്റീസും കഴിഞ്ഞു, അത് നിങ്ങൾ ടീച്ചറിന് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ വർക്ക് ബുക്കിൻ്റെ കാര്യങ്ങൾ ടീച്ചറിനെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് ഉള്ളത്.
നമുക്ക് അവസാനമായിട്ട് ഒരു പാട്ടുണ്ട്. ആ പാട്ട് നമുക്ക് പാടി നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടോ? അടിപൊളി പാട്ടല്ലേ? അടിപൊളി പാട്ട്. നമ്മുടെ കയ്യും കണ്ണും ഒക്കെ എടുത്ത് നമ്മൾ പാട്ട് പാടിയല്ലേ? ശിരസിനോട് ചേർന്ന് നിൽക്കുന്ന അവയവങ്ങൾ പോലെയാണ് നമ്മൾ ഈശോട് ചേർന്ന് നിൽക്കുന്നത്. നമ്മൾ പാട്ടിലൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ എല്ലാവർക്കും പാട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങളെല്ലാവരും നല്ല ആവേശത്തോടെയാണ് പാട്ട് ഡാൻസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പാട്ടോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കാം. സ്നേഹനിധിയായ ഈശോയെ, അങ്ങയെക്കുറിച്ച് അറിയുവാനും അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് അങ്ങ് പ്രദാനം ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശക്തിയും കൃപയും ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ശിരസായി നിന്നോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിൽക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. സ്നേഹ ഈശോയെ, വിശ്വാസ പരിശീലന ക്ലാസുകളിൽ പൂർണ്ണമായും പങ്കെടുക്കുവാനും മുടങ്ങാതെ പങ്കെടുക്കുവാനുമുള്ള അനുഗ്രഹവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അതുവഴി അങ്ങയുടെ ദൈവിക ജീവനിൽ നിറഞ്ഞ കൂദാശകളെല്ലാം സ്വീകരിച്ച് അങ്ങയുടെ ദൈവിക ജീവനിൽ നിറഞ്ഞ കൂദാശകളിലൂടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും സഭയ്ക്കു തന്നെയും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപാവരം, ദൗത്യങ്ങൾ ശരിയായ വിധം നിർവഹിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു, നമ്മുടെ പാഠങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ പാഠത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. എനിക്കൊരു സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എല്ലാവരും സംശയങ്ങളൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സംശയങ്ങളൊക്കെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറിനോടൊക്കെ നിങ്ങൾ ചോദിക്കണം കേട്ടോ, നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.